RACT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മെഷീൻസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണൻ്റായ കംപ്രസറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു കംപ്രസറിൻ്റെ ഫംഗ്ഷൻ, കൂടാതെ ഈ കംപ്രസറിനെ ഏതൊക്കെ തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് കംപ്രസറുകളാണ് പല റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഒരു കംപ്രസറിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു റെഫ്രിജറേഷൻ സൈക്കിളാണ്. ഈ കമ്പോണൻ്റിനെ ഇവാപറേറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബ്ലൂ കളറുള്ള ലിക്വിഡ് ഒഴുകുന്നതായിട്ട് കാണാം. ഇതിനെയാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത്. ഇവാപറേറ്ററിൽ വെച്ച് ഹീറ്റ് ആഗിരണം ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവാപറേറ്ററിൽ നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇവാപറേറ്ററിനുള്ളിൽ വെച്ച് ഈ റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന ആ ലിക്വിഡ്, ആ കെമിക്കൽ ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. കംപ്രസർ ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന കുറഞ്ഞ പ്രഷറിലും കുറഞ്ഞ ടെമ്പറേച്ചറിലുമുള്ള ഈ ഗ്യാസിനെ വലിച്ചെടുക്കുന്നു. അതാണ് അവിടെ ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറാക്കി മാറുന്നു. അതാണ് അവിടെ റെഡ് കളറായി കാണിച്ചിരിക്കുന്നത്. കംപ്രസ് ചെയ്തതിന് ശേഷം കംപ്രസർ ആ റെഫ്രിജറന്റ് ഗ്യാസിനെ കണ്ടൻസറിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ കണ്ടൻസറിൽ ഈ ഹൈ പ്രഷർ ഗ്യാസ് തണുത്ത് അത് ലിക്വിഡായിട്ട് വീണ്ടും മാറുന്നു. ഇതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവാപറേറ്ററിൽ നിന്ന് വലിച്ചെടുത്ത് ആ ഹീറ്റ് പുറത്തേക്ക് കളയുന്നു. കണ്ടൻസറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന റെഫ്രിജറന്റിൻ്റെ അവസ്ഥ ഹൈ പ്രഷർ ലിക്വിഡായിരിക്കും. അതാണ് അവിടെ മഞ്ഞ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ഹൈ പ്രഷർ ലിക്വിഡ് നമ്മൾ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി എക്സ്പാൻഷൻ വാൽവിലേക്ക് വിടുന്നു. അപ്പോൾ എക്സ്പാൻഷൻ വാൽവ് വെച്ചിട്ട് ഈ ഹൈ പ്രഷറിലുള്ള റെഫ്രിജറന്റ് ലിക്വിഡ് അത് ലോ പ്രഷർ റെഫ്രിജറന്റ് ലിക്വിഡായിട്ട് മാറുന്നു. കാരണം ലോ പ്രഷർ ആയെങ്കിൽ മാത്രമേ ഇവാപറേറ്ററിൽ അത് റെഫ്രിജറന്റ് ലിക്വിഡിൽ നിന്നും ഗ്യാസ് അവസ്ഥയിലേക്ക് മാറുകയുള്ളൂ. ഇതിനെയാണ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്രസറിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവാപറേറ്ററിൽ നിന്ന് വരുന്ന ആ റെഫ്രിജറന്റ് ഗ്യാസിനെ കംപ്രസ് ചെയ്ത് കണ്ടൻസറിലേക്ക് വിടുക. അതാണ് കംപ്രസറിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കംപ്രസർ ഉള്ളതുകൊണ്ടാണ് അതിൽ റെഫ്രിജറന്റ് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ തവണ കംപ്രസർ ഈ പ്രോസസ്സ് ചെയ്യുന്തോറും ഇവാപറേറ്ററിന് തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കംപ്രസറുകളുടെ ക്ലാസിഫിക്കേഷനാണ്. കംപ്രസറുകളുടെ വർക്കിംഗ് അനുസരിച്ച് അവയെ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതിനെ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻ്റ് കംപ്രസർ എന്നും രണ്ടാമത്തെ ടൈപ്പിനെ റോട്ടോ ഡൈനാമിക് കംപ്രസർ എന്നും പറയുന്നു. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറുകളിൽ റെഫ്രിജറന്റ് ഗ്യാസിനെ ഒരു അറയിലേക്ക് കയറ്റിയതിന് ശേഷം കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറാകുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. റോട്ടോ ഡൈനാമിക് കംപ്രസറുകളുടെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ കറങ്ങുന്ന ഇംപെല്ലർ എന്ന ഭാഗമാണ്. ഈ ഇംപെല്ലർ ഉപയോഗിച്ച് റെഫ്രിജറന്റ് ഗ്യാസിനെ വളരെ ഉയർന്ന വേഗതയിൽ കറക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൽ ഗ്യാസിനെ കംപ്രസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഏതൊക്കെ തരത്തിലുള്ള പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് കംപ്രസറുകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. അപ്പോൾ അതിൽ സിലിണ്ടർ എന്ന് പറയുന്ന പൊള്ളയായ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതിനുള്ളിൽ മുകളിലേക്കും താഴേക്കും നീങ്ങുന്ന പിസ്റ്റൺ എന്ന കമ്പോണൻ്റ് ഉണ്ട്. ഈ പിസ്റ്റണിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള മൂവ്മെൻറ്റിനെയാണ് റെസിപ്രോക്കേഷൻ മോഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കംപ്രസറുകളിലെ ക്രാങ്ക്ഷാഫ്റ്റ് എന്ന ഭാഗമാണ് നമ്മൾ മോട്ടർ വെച്ച് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ക്രാങ്ക്ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ കണക്ട് ചെയ്തിട്ടുള്ള കണക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യുന്നു. കണക്റ്റിംഗ് റോഡാണ് പിസ്റ്റണിനെ മുകളിലേക്കും താഴേക്കും നീക്കുന്നത്. ഇത്തരത്തിലുള്ള കംപ്രസറുകളെയാണ് നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുകൾ എന്ന് പറയുന്നത്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുകളിൽ മോട്ടോറും കംപ്രസറും സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഓപ്പൺ ടൈപ്പ് കംപ്രസർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. അപ്പോൾ ഇതിൽ മോട്ടോർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബെൽറ്റ് വഴിയാണ്. അപ്പോൾ അതിനെ നമ്മൾ വി ബെൽറ്റ് ഡ്രൈവ് എന്നാണ് പറയുന്നത്. ചില തരത്തിലുള്ള ഓപ്പൺ ടൈപ്പ് കംപ്രസറുകളെ അവയെ ഡ്രൈവ് ചെയ്യുന്ന മോട്ടോറുമായിട്ട് ഒരു കപ്ലിംഗ് എന്ന ഭാഗം വഴി കണക്ട് ചെയ്തിരിക്കും. ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഡ്രൈവ് എന്നാണ് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് രണ്ട് സിലിണ്ടറുകൾ മാത്രമുള്ള ഒരു ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്. പക്ഷേ കപ്പാസിറ്റി കൂടിയ വലിയ സിസ്റ്റങ്ങൾ വരുമ്പോൾ നമുക്ക് ഉയർന്ന അളവിൽ ഗ്യാസ് കംപ്രസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ കൂടുതൽ എണ്ണം സിലിണ്ടറുകളും പിസ്റ്റണുകളും ഉണ്ടാവും. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന കൊമേഴ്സ്യൽ യൂസിന് ഉപയോഗിക്കുന്ന മറ്റൊരു കംപ്രസറാണ്. അപ്പോൾ അതിലെ പിസ്റ്റണുകൾ ഒരു വി ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ വി ടൈപ്പ് ഓപ്പൺ ടൈപ്പ് കംപ്രസർ എന്നാണ് പറയുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു സെൻട്രൽ എയർ കണ്ടീഷനിങ് പ്ലാന്റിൻ്റെ കംപ്രസറാണ്. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറുകളിൽ ഇംഗ്ലീഷ് ലെറ്ററായ ഡബ്ല്യുവിൻ്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഡബ്ല്യു ടൈപ്പ് കംപ്രസർ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കംപ്രസറുകൾ തന്നെ
വളരെ ഹൈ കപ്പാസിറ്റിയുള്ള റെഫ്രിജറേഷൻ പ്ലാന്റുകളിലും യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കംപ്രസറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്രസറുകളെ നമ്മൾ ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രിക്കേറ്റിംഗ് കംപ്രസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്രസറുകളിൽ മോട്ടറും കംപ്രസറും ഒറ്റ യൂണിറ്റായിട്ടായിരിക്കും ഇരിക്കുക. അത് പുറത്തേക്ക് സൗണ്ട് വരാത്ത വിധം ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഡോമിനുള്ളിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രിക്കേറ്റിംഗ് കംപ്രസർ എന്ന് പറയുന്നത്. ഇനി ചില പ്രത്യേക തരത്തിലുള്ള കൊമേഴ്സ്യൽ കംപ്രസറുകൾ, അവ ഓപ്പൺ ടൈപ്പ് കംപ്രസറാണ്, പക്ഷേ അവയുടെ മോട്ടർ മാത്രം സീൽഡും കംപ്രസർ ഓപ്പണും ആയിരിക്കും. ഇത്തരത്തിലുള്ള കംപ്രസറുകളെ നമ്മൾ സെമി സീൽഡ് അതല്ലെങ്കിൽ സെമി ഹെർമെറ്റിക് കംപ്രസർ എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കംപ്രസറുകൾ ഒരു മീഡിയം കപ്പാസിറ്റി റെഫ്രിജറേഷൻ പ്ലാന്റുകളിലും സെൻട്രലൈസി പ്ലാന്റുകളിലും യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറാണ്. ഈ ടൈപ്പ് കംപ്രസറിനെ നമ്മൾ റോട്ടറി കംപ്രസർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു സിലിണ്ടറാണ്. അതിനുള്ളിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു റോട്ടറാണ്. അപ്പോൾ ഈ റോട്ടർ ഒരു പ്രത്യേക തരത്തിലാണ് സിലിണ്ടറിനുള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സാധാരണയായിട്ട് എക്സെൻട്രിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റോട്ടർ കറങ്ങുമ്പോൾ അതിൻ്റെ റൊട്ടേഷൻ്റെ പ്രത്യേകത കൊണ്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ഒരു സൈഡിൽ കൂടെ റെഫ്രിജറന്റ് ഗ്യാസ് കറങ്ങുന്നു. റോട്ടർ ഒരു റൊട്ടേഷൻ പൂർത്തിയാകുന്ന സമയത്ത് അവസാനം വരുമ്പോൾ റെഫ്രിജറന്റ് ഗ്യാസ് കംപ്രസ്സായി നമുക്ക് ഡിസ്ചാർജ് ഗ്യാസ് ലഭിക്കുന്നു. ഈ തരത്തിലുള്ള കംപ്രസറിനെയാണ് നമ്മൾ റോട്ടറി കംപ്രസർ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ റെസിപ്രിക്കേറ്റിംഗ് കംപ്രസറുകൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഇരട്ടയോളം RPM സ്പീഡിൽ ഇതിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കൂളിംഗ് എഫക്റ്റ് തരാനും പറ്റും. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു റോട്ടറി കംപ്രസറാണ്. നോൺ ഇൻവെർട്ടർ ടൈപ്പ് സ്പ്ലിറ്റ് ACകളിലും വിൻഡോ ACകളിലും ഉപയോഗിച്ചിരുന്ന ടൈപ്പ് കംപ്രസറാണ് ഇത്. അപ്പോൾ ഇതിലും കംപ്രസറും മോട്ടറും ഒറ്റ യൂണിറ്റായിട്ടാണ് ഇരിക്കുക. ഇതിൻ്റെ മോട്ടർ മോഡിലും കംപ്രസർ താഴെ ആയിട്ടായിരിക്കും ഇരിക്കുക. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ സിലിണ്ടർ കാണാം. സക്ഷൻ ലൈൻ അതുവഴിയാണ് കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചെറിയ സിലിണ്ടറിനെ അക്യുമുലേറ്റർ എന്നാണ് പറയുന്നത്. കംപ്രസറിലേക്ക് ലിക്വിഡ് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ മോട്ടറിൻ്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ പുറമേ സൗണ്ട് പ്രൂഫിന് വേണ്ടി ഒരു കേസിംഗ് അല്ലെങ്കിൽ ഡോം ഉണ്ട്. ഇനി അടുത്തതായിട്ട് മൂന്നാമത്തെ ടൈപ്പ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസറായ സ്ക്രോൾ കംപ്രസറാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സ്ക്രോൾ കംപ്രസറിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിനെ സ്ക്രോൾ എന്നാണ് പറയുന്നത്. സ്ക്രോൾ എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊതുക് തിരിയുടെ ഷേപ്പുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അത്തരത്തിൽ രണ്ട് സ്ക്രോളുകളുണ്ടാവും. അതിൽ ഒരെണ്ണം ഫിക്സഡും ഒരെണ്ണം മൂവ് ചെയ്യുന്നതും ആയിരിക്കും. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ രണ്ട് സ്ക്രോളുകളും പരസ്പരം കണക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൽ മൂവ് ചെയ്യുന്ന സ്ക്രോൾ നമ്മളൊരു ഇലക്ട്രിക് മോട്ടറിൻ്റെ സഹായത്തോടെ മൂവ് ചെയ്യിക്കുന്നു. ഇതിനെ ഓർബിറ്റൽ മോഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് കംപ്രസറിലേക്ക് എത്തുന്ന റെഫ്രിജറന്റ് ഗ്യാസ് ആണ്. അത് സ്ക്രോളിൻ്റെ ഇടയിലൂടെ അതിനുള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം നടുക്ക് വരുന്ന സമയത്ത് അത് കംപ്രസ്ഡായി നമുക്ക് ഡിസ്ചാർജ് ഏറ്റവും ടോപ്പിൽ നിന്ന് ലഭിക്കുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇൻവെർട്ടർ സ്പ്ലിറ്റ് ACകളിൽ കണ്ടുവരുന്ന ഒരു സ്ക്രോൾ കംപ്രസറാണ്. ഇത് കണ്ടാൽ പെട്ടെന്ന് നമ്മൾ റോട്ടറി കംപ്രസറാണെന്ന് ഓർക്കും. പക്ഷേ റോട്ടറി കംപ്രസറിൻ്റെ അത്രയും സൈസ് ഇതിനുണ്ടാവില്ല. കൂടാതെ റോട്ടറി കംപ്രസറുകൾ നൽകുന്ന കൂളിംഗ് എഫക്റ്റിനേക്കാൾ കൂടുതൽ കൂളിംഗ് എഫക്റ്റ് ഇത്തരത്തിലുള്ള സ്ക്രോൾ കംപ്രസറുകൾക്ക് നൽകാൻ പറ്റും. കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ സിസ്റ്റങ്ങളായ ഡെക്റ്റബിൾ സ്പ്ലിറ്റ് AC, പാക്കേജ് AC എന്നിവകളിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്ക്രോൾ കംപ്രസറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവ കൂടുതലും 3-phase സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മുൻപ് ഉണ്ടായിരുന്ന നോൺ ഇൻവേർട്ടർ മോഡലുകളിൽ ഇത്തരത്തിലുള്ള കംപ്രസറുകൾക്ക് സിംഗിൾ സ്പീഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇൻവേർട്ടർ ടെക്നോളജി വന്നതോടുകൂടി വേരിയബിൾ സ്പീഡുള്ള സ്ക്രോൾ കംപ്രസർ മോട്ടറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈപ്പ് കംപ്രസറുകളിൽ ഏറ്റവും അവസാനത്തെ കംപ്രസറാണിത്. സ്ക്രൂ കംപ്രസർ എന്നാണ് ഇത്തരത്തിലുള്ള കംപ്രസറുകൾക്ക് പറയുന്ന പേര്. അപ്പോൾ അതിലെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യുന്ന സ്ക്രൂവിൻ്റെ ഷേപ്പുള്ള ഒരു റോട്ടറാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കംപ്രസർ ഒരു ടിൻ സ്ക്രൂ കംപ്രസറാണ്. അപ്പോൾ അതുകൊണ്ട് പരസ്പരം കണക്റ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രണ്ട് സ്ക്രൂ ഷേപ്പുള്ള ഭാഗങ്ങൾ കാണാം. ഈ റോട്ടറുകളിൽ ഒരു റോട്ടറിനെ മെയിൽ റോട്ടറെന്നും മറ്റേ റോട്ടറിനെ ഫീമെയിൽ റോട്ടറെന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ മോട്ടർ ഉപയോഗിച്ച് ഈ റോട്ടറുകളെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും, അതിൽ ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇവാപ്പറേറ്ററിൽ നിന്നുള്ള സക്ഷൻ ഗ്യാസാണ്. അപ്പോൾ ആ റോട്ടറുകൾക്കിടയിലുള്ള സ്പേസിലേക്ക് ആ ഗ്യാസ് കയറി വരുന്നത് കാണാം. ഏറ്റവും അവസാനം വരുന്ന സമയത്ത് അതിൻ്റെ കളറ് മാറി റെഡ് കളറാകുന്നത് കാണാം. അപ്പോൾ റെഡ് കളറ് സൂചിപ്പിക്കുന്നത്
കംപ്രസർ ആയിട്ടുള്ള ഗ്യാസാണ്. അപ്പോൾ ആ റോട്ടറുകളുടെ ഒരു സൈഡിൽ നിന്നും സക്ഷൻ ഗ്യാസ് കയറി മറു സൈഡിലേക്ക് എത്തുമ്പോൾ അത് കംപ്രസ്സായി ഡിസ്ചാർജ് ആവുന്നു. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ടെൻ സ്ക്രൂ കംപ്രസ്സറാണ്. അപ്പോൾ അതിൽ രണ്ട് റോട്ടറുണ്ട്. പക്ഷേ ചില ടൈപ്പുള്ള കംപ്രസ്സറുകളിൽ ഒറ്റ റോട്ടർ മാത്രമേ ഉണ്ടാവൂ, അതിനെ സിംഗിൾ സ്ക്രൂ കംപ്രസർ എന്നാണ് പറയുന്നത്. 12 ടണ്ണ് തൊട്ടുള്ള സ്ക്രൂ കംപ്രസറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ R22, R134, R717 അല്ലെങ്കിൽ അമോണിയ കൂടാതെ R404 എന്നിങ്ങനെയുള്ള നിരവധി റെഫ്രിജറൻസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ ഫീൽഡിലും റെഫ്രിജറേഷൻ ഫീൽഡിലും ഈ സ്ക്രൂ കംപ്രസറുകൾ വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് സെൻട്രിഫ്യൂഗൽ കംപ്രസറാണ്. സെൻട്രിഫ്യൂഗൽ കംപ്രസർ റോട്ടോ ഡൈനാമിക് കംപ്രസർ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഒരു പ്രവർത്തന തത്വമാണ് മുകളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് വളരെ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഇംപെല്ലർ എന്നു പേരുള്ള ഒരു ഡിസ്കാണ്. ഇംപെല്ലർ ഒരു കേസിങ്ങിന് ഉള്ളിലായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കേസിങ്ങിനെ വോല്യൂട്ട് കേസിങ് എന്നാണ് പറയുന്നത്. ഒരു ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ച് ഇംപെല്ലറിനെ വളരെ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഇംപെല്ലറിൻ്റെ ഏറ്റവും നടുക്കുള്ള ഭാഗം, അതിനെ ഐ എന്നാണ് പറയുക, അവിടെ ഒരു നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ കുറഞ്ഞ പ്രഷറുള്ള ഏരിയയിലേക്ക് ഇവാപറേറ്ററിൽ നിന്നുള്ള റെഫ്രിജറന്റ് ഗ്യാസ് എത്തുന്നു. അങ്ങനെ എത്തുന്ന കുറഞ്ഞ പ്രഷറിലും ടെമ്പറേച്ചറും ഉള്ള റെഫ്രിജറന്റ് ഗ്യാസിനെ ഇംപെല്ലർ വളരെ വേഗതയിൽ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ കൈനറ്റിക് എനർജി കൂട്ടുന്നു. ഇങ്ങനെ കൈനറ്റിക് എനർജി കൂടിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഡിഫ്യൂസർ എന്ന കമ്പോണൻറ്റും കൂടാതെ ഈ വോല്യൂട്ട് കേസിങ് ഇത് രണ്ടും കൂടെ പ്രവർത്തിച്ച് ഈ കൈനറ്റിക് എനർജിയെ പ്രഷർ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ചാർജ് പ്രഷർ കൂട്ടുന്നത്. സാധാരണയായിട്ട് സെൻട്രിഫ്യൂഗൽ കംപ്രസറുകളെല്ലാം തന്നെ ഡബിൾ സ്റ്റേജ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം അതിനുള്ളിൽ രണ്ട് ഇംപെല്ലറുകൾ ഉണ്ടാവും. ഈ രണ്ട് ഇംപെല്ലറുകളും ഒറ്റ ഇലക്ട്രിക് മോട്ടോർ ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവാപറേറ്ററിൽ നിന്നുള്ള റെഫ്രിജറന്റ് ഗ്യാസ് സക്ഷൻ ലൈൻ വഴി കംപ്രസറിലെത്തുന്നു. ഒന്നാമത്തെ ഇംപെല്ലറിലാണ് എത്തുന്നത്. ഒന്നാമത്തെ ഇംപെല്ലർ അതിനെ റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ പ്രഷർ കൂട്ടിയതിന് ശേഷം രണ്ടാമത്തെ ഇംപെല്ലറിലേക്ക് നൽകുന്നു. അങ്ങനെ രണ്ടാമത്തെ ഇംപെല്ലർ ഉപയോഗിച്ച് ഈ ഗ്യാസിനെ വീണ്ടും കംപ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് കണ്ടൻസറിൽ റെഫ്രിജറന്റ് കണ്ടൻസ് ചെയ്യാനുള്ള ആ പ്രഷർ എത്തിക്കുന്നത്. സെൻട്രിഫ്യൂഗൽ കംപ്രസറുകൾ സാധാരണയായിട്ട് കാണുന്നത് വളരെ ഹൈ കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷൻ പ്ലാന്റുകളിലാണ്. ഇപ്പം മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ എക്യുപ്മെൻറ്റിനെയാണ് ചില്ലർ എന്ന് പറയുന്നത്. 300 ടണ്ണ് മുതൽ 4000 ടണ്ണ് വരെയാണ് ഇത്തരത്തിലുള്ള ചില്ലറുകളുടെ കപ്പാസിറ്റി റേഞ്ച്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടെ വളരെ കൂടിയ എമൗണ്ടിലുള്ള റെഫ്രിജറന്റ് സർക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിൽ സെൻട്രിഫ്യൂഗൽ കംപ്രസറുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇലക്ട്രിക് മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നത് 3-phase ഒരു മോട്ടറാണ്. അപ്പോൾ ആ മോട്ടറ് സീൽഡാണ്. നമ്മൾ സാധാരണ ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസർ പോലെ തന്നെ കംപ്ലീറ്റ്ലി സീൽഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വൈൻഡിങ് കൂള് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റും ഈ കംപ്രസറിനുള്ളിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ചില്ലറയിൽ നടക്കുന്ന പ്രോസസ്സ് ഇതാണ്. അതിൽ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഇവാപ്പറേറ്റർ. അതൊരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്ററാണ്. അതിനുള്ളിൽ വെച്ച് സെക്കൻഡറി റെഫ്രിജറന്റായ വാട്ടറിനെ തണുപ്പിക്കുന്നു. അതിനുശേഷം ചിൽഡ് വാട്ടർ പമ്പ് ഉപയോഗിച്ച് ബിൽഡിങ്ങിൻ്റെ പല ഭാഗത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റുകളിൽ എത്തിക്കുന്നു. എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റുകളിൽ ഇതുപോലെ തന്നെ ഒരു ചിൽഡ് വാട്ടറിൻ്റെ ഒരു കോയിൽ ഉണ്ടാവും. കൂടാതെ എയർ ഫിൽറ്റർ, ഫാന് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് ശരിക്കും എയറിനെ തണുപ്പിക്കുന്നത്. അതിനുശേഷം ഈ കണ്ടീഷൻ ചെയ്ത എയർ ഡക്റ്റുകൾ വഴി ബിൽഡിങ്ങിൻ്റെ പല ഭാഗത്ത് എത്തിക്കുന്നു. ഇവാപ്പറേറ്ററിൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഷെല്ലാൻ ട്യൂബ് കണ്ടൻസറാണ്. അപ്പോൾ ഇവിടെ കൂളിംഗ് മീഡിയം വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് ഒരു കൂളിംഗ് ടവറും ഉണ്ടാവും. കൂടാതെ കൂളിംഗ് ടവറിൽ നിന്ന് തണുത്ത വെള്ളം ഷെല്ലാൻ ട്യൂബ് കണ്ടൻസറിലേക്ക് പമ്പ് ചെയ്യാനും ഷെല്ലാൻ ട്യൂബ് കണ്ടൻസറിൽ നിന്ന് ചൂടായിട്ടുള്ള ആ വെള്ളം കൂളിംഗ് ടവറിലേക്ക് പമ്പ് ചെയ്യാനും പമ്പുകളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടത് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന കംപ്രസർ, അതിൻ്റെ പ്രവർത്തന തത്വം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നീ കാര്യങ്ങളാണ്. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. കൂടാതെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.